നമസ്കാരം ഇന്ന് മരുഭൂവൽക്കരണത്തിനെതിരായുള്ള ഒരു ദിനാഘോഷമാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ യു എൻ കൺവെൻഷൻ ടു കോംപാക്ട് സർട്ടിഫിക്കേഷൻ എന്ന സംഘടനയാണ് മരുഭൂവൽക്കരണത്തിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുക മരുഭൂവൽക്കരണം തടയുക എന്ന എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായി വിവിധ തരത്തിലുള്ള പരിപാടികൾ ലോകമെങ്ങും ആസൂത്രണം ചെയ്തിരിക്കുന്നത് അതായത് മണ്ണിൻ്റെ ജൈവികത നഷ്ടപ്പെട്ട് അശാസ്ത്രീയമായ കൃഷിരീതികൾ അശാസ്ത്രീയമായ ജല മാനേജ്മെൻറ്റ് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കീടനാശിനികളുടെയും രാസവളത്തിൻ്റെയും ഉപയോഗം പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം അമിതമായ ചൂഷണം മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ട് വനങ്ങൾ നശിക്കുന്നത് എന്നിങ്ങനെയുള്ള നിരവധി നിരവധി കാരണങ്ങൾ കൊണ്ട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടമാകുന്നുണ്ട് മണ്ണിൻ്റെ ജൈവികത ഇല്ലാതായി മണ്ണിൽ ഒന്നും വിളയാതെ മരുഭൂവായി പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ ഭൂമിയിലെ പല മേഖലകളും മാറിക്കൊണ്ടിരിക്കുന്നു ഇത് മാനവരാശി നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വൻകരകളിലും ഏഷ്യ ആഫ്രിക്ക പോലുള്ള വൻകരകളിൽ പ്രത്യേകിച്ചും ഈ രീതിയിൽ മണ്ണിൻ്റെ ആരോഗ്യം നശിച്ച് നശിച്ചു വരികയാണ് മനുഷ്യൻ്റെ ചൂഷണവും മനുഷ്യൻ്റെ ഇടപെടലുകളുമാണ് മണ്ണിൻ്റെ സ്വാഭാവികമായ ജൈവികത നശിച്ച് മണ്ണ് ഉൽപ്പാദനക്ഷമല്ലാതെ ആയിത്തീരുന്നത് ഇത് മാനവരാശിയെ വലിയ കുഴപ്പത്തിലേക്ക് നയിക്കുന്നു ഭക്ഷ്യക്ഷാമം ജലത്തിൻ്റെ ദൗർലഭ്യം അതുപോലെ തന്നെ ഇത് രണ്ടും കൊണ്ടുണ്ടാകുന്ന രാഷ്ട്രീയമായ അസ്ഥിരതകൾ വിവിധ തരത്തിലുള്ള സംഘർഷങ്ങൾ ഇതിലേക്കെല്ലാം ലോക ജനതയെ നയിക്കുന്ന ഒരു കാരണമാണ് ഈ മണ്ണിൻ്റെ ജൈവികത നഷ്ടപ്പെടുക എന്നത് മണ്ണിൻ്റെ ജൈവികത തിരിച്ചു പിടിക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങളിലൂടെ മണ്ണിൻ്റെ മരുഭൂവൽക്കരണം തടയാനും അതിൻ്റെ ജൈവികത തിരിച്ചു കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും ചെറിയൊരു കരുതലും അതനുസരിച്ചുള്ള ജീവിത രീതിയും നാം സ്വീകരിക്കണം എന്ന് മാത്രം അത്തരത്തിലുള്ള ജീവിത രീതിയും അത്തരത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങളും ലോകമെമ്പാടും നടത്തുകയാണ് ഈ യു എൻ കൺവെൻഷൻ ടു കോംപാക്ട് ഡസേർട്ടിഫിക്കേഷൻ എന്ന സംഘടന പക്ഷേ ഈ മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള ദിനങ്ങളുടെ ഭാഗമായി ആ ദിനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒരു ഋഷി ഒരു സന്യാസി ലോക പര്യടനം നടത്തിക്കൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ട് മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക എന്ന വിഷയത്തിൽ ഇഷ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ സദ്ഗുരു ജഗ്ഗി വാസുദേവിൻ്റെ നേതൃത്വത്തിൽ ലോകയാത്ര അദ്ദേഹം മോട്ടോർ ബൈക്കിലാണ് ലോകയാത്ര നടത്തുന്നത് മണ്ണിനെ സംരക്ഷിക്കൂ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇരുപത്തിനാലോളം രാജ്യങ്ങളിൽ മുപ്പതിനായിരം കിലോമീറ്റർ പിന്നിടുന്ന നൂറ് ദിവസം കൊണ്ടുള്ള ഒരു മോട്ടോർ ബൈക്ക് യാത്രയാണ് ഈ യാത്രയിലുടനീളം അദ്ദേഹം ലോകത്തിലെ പല രാഷ്ട്ര തലവന്മാരെയും അതുപോലെ തന്നെ നയരൂപീകരണ വിദഗ്ധരെയും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെയും എല്ലാം അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹം മണ്ണിൻ്റെ സ്വാഭാവികത തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലോകരാജ്യങ്ങളെക്കുറിച്ച് ലോകരാജ്യങ്ങളെ ബോധവൽക്കരിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇത്രയും വലിയൊരു യാത്ര സംഘടിപ്പിക്കുന്നത് യാത്ര എൺപത്തി ദിവസങ്ങൾ പിന്നിടുന്നു നിരവധി ആയിരക്കണക്കിന് നേതാക്കന്മാരെ അദ്ദേഹം കണ്ടുകഴിഞ്ഞു എഴുപത്തിയഞ്ചോളം രാജ്യങ്ങൾ ഈ ഇഷ ഫൗണ്ടേഷൻ്റെ മണ്ണിനെ സംരക്ഷിക്കൂ എന്ന ക്യാമ്പയിനിൻ്റെ ഭാഗമാകാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്ര ഇന്ത്യയിലാണ് വിവിധ വൻകരകൾ അദ്ദേഹം താണ്ടി വലിയ രീതിയിൽ ലോക നേതാക്കളെ ആകർഷിക്കാനും ഭാരതത്തിൻ്റെ ശക്തി ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കാനും ലോകത്തിൻ്റെ ജനസംഖ്യ ലോകത്തിലേതാണ്ട് മൂന്നിൽ രണ്ട് ജനസംഖ്യയും ഈ മരുഭൂവൽക്കരണത്തിൻ്റെ ഭീഷണി നേരിടുന്നവരാണ് ഇവർ ഇവരെ രക്ഷിക്കുന്നതിനായി ലോകത്തെ മാനവരാശിയെ മുഴുവൻ രക്ഷിക്കുന്നതിനായി ഉള്ള മന്ത്രവുമായാണ് സദ്ഗുരു ലോക പര്യടനം നടത്തുന്നത് ലോകാ സമസ്ത സുഗിനോ ഭവന്തു എന്ന ഭാരതത്തിൻ്റെ സംസ്കൃതി ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ലോകം നേരിടുന്ന ഒരു ഭീഷണിക്ക് ഉത്തരവുമായി സദ്ഗുരു ഉലകം ചുറ്റുകയാണ് അദ്ദേഹത്തോടൊപ്പം ഇഷ ഫൗണ്ടേഷൻ്റെ വോളിൻ്റിയർമാർ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പരിപാടികൾ ബോധവൽക്കരണ പരിപാടികളടക്കം ഈ മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്നുണ്ട് തിരുവനന്തപുരത്തും അത്തരത്തിലൊരു ഇഷ ഫൗണ്ടേഷൻ്റെ വോളിൻ്റിയർമാർ ഒരു പരിപാടി ഇന്ന് രാവിലെ സംഘടിപ്പിച്ചിരുന്നു അവർ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂർ വഴി കോയമ്പത്തൂരിലേക്കൊരു ബൈക്ക് റാലി സംഘടിപ്പിച്ചുകൊണ്ടാണ് മണ്ണിനെ സംരക്ഷിക്കൂ എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് കൃഷിക്കാരെ ബോധവൽക്കരിക്കുക ആവശ്യമായ പ്രോത്സാഹനം നൽകുക ശാസ്ത്രീയമായ കൃഷിരീതി രീതി അവലംബിക്കുക മണ്ണിനെ കൊല്ലാതെ അല്ലെങ്കിൽ മണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്ന ആ സന്ദേശം ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കുള്ള ജനങ്ങളെ ജനങ്ങളിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്തു നിന്നും കവടിയാറിൽ നിന്നും മൈസൂർ വഴി കോയമ്പത്തൂരിലേക്ക് ഇന്നൊരു ബൈക്ക് റാലി പുറപ്പെട്ടു കഴിഞ്ഞു അതിൻ്റെ ഈ ബൈക്ക് റാലിയുടെ ഫ്ളാഗ് ഓഫ് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരത്തിൽ നിന്നും തിരുവിതാംകൂർ രാജകുടുംബം ശ്രീ ആദിത്യവർമ്മ ഫ്ലാഗ് ഓഫ് ചെയ്തു ഇഷ ഫൗണ്ടേഷൻ്റെ വോളണ്ടിയർമാർ ഇത്തരത്തിൽ മണ്ണിനെ സംരക്ഷിക്കുക എന്ന ആപ്തവാക്യവുമായി ദക്ഷിണേന്ത്യയിലെ തിരുവനന്തപുരത്തു നിന്നും മൈസൂർ വഴി കോയമ്പത്തൂരിലേക്ക് ഈ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നു സദ്ഗുരു ഇതേ സമയം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പര്യടനം നടത്തി വിജയകരമായ പര്യടനം നടത്തിക്കൊണ്ട് മരുഭൂവൽക്കരണത്തിനെതിരെ ഇന്ത്യയിൽ ലോകമെങ്ങും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു വലിയ പരിപാടി ഇഷ ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ് വലിയ വിജയം എന്ന് വേണം ഈ പരിപാടിയെ വിലയിരുത്തുന്നവർ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് എഴുപത്തി അഞ്ചിലധികം ലോക നേതാക്കൾ രാജ്യങ്ങൾ നിരവധി നിരവധി സമ്മേളനങ്ങൾ ഈ സമ്മേളനങ്ങളിലെല്ലാം നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ എല്ലാവരും ഈ മരുഭൂവൽക്കരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്ന എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് മനുഷ്യൻ്റെ ബോധപൂർവമായ ലളിതമായ ചില ഇടപെടൽ ിലൂടെ നമുക്ക് മണ്ണിൻ്റെ ആരോഗ്യം തിരിച്ചു പിടിക്കാം എന്ന ഭാരതം ലോകത്തെ ഇഷ ഫൗണ്ടേഷനിലൂടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഉദ്യമം ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്കടുക്കുന്നു ഈ ലോക മരുഭൂവൽക്കരണത്തിനെതിരെയുള്ള ദിനത്തിൽ വിവിധങ്ങളായ പരിപാടികൾ ലോകമെമ്പാടും സംഘടിപ്പിക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഇഷ ഫൗണ്ടേഷൻ പ്രവർത്തകരും ഒരു മാതൃകാപരമായ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നു ഇഷാ ഫൗണ്ടേഷനും സദ്ഗുരുവിനും ഈ വലിയ ഉദ്യമം ഏറ്റവും തിന് ആശംസകൾ അറിയിക്കുന്നു വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്